ഹലോ എല്ലാവർക്കും, എസ് എൻ എസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കുറഞ്ഞ ബജറ്റിലെ ഒരു മനോഹരമായ വില്ലയാണ്. ടാർ റോഡ് സൈഡിൽ ഞാൻ നിൽക്കുന്ന ടാർ റോഡിലാണ്, ടാർ റോഡ് ഫ്രണ്ടേജിൽ മനോഹരമായൊരു വില്ല. ഇത് വിൽപ്പന വീടല്ല, പാർട്ടി പണിതിട്ട് താമസിച്ചുകൊണ്ടിരുന്ന വീടാണ്. 2 വർഷം പഴക്കമുള്ളതാണ്. അപ്പോൾ പാർട്ടി പുറത്തായതുകൊണ്ട് ഈ വീട് വിൽക്കുന്നതാണ്. അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ പറയാം. 6 സെൻറ് സ്ഥലം, കിണർ വെള്ളമുണ്ട്, പറ്റാത്ത വെള്ളം കിട്ടുന്നതാണ്. ഒരിക്കലും പ്രളയം ബാധിക്കുന്ന ഒരു പ്രദേശമല്ല. 1100 സ്ക്വയർ ഫീറ്റിൽ മനോഹരമായി ചെയ്തിരിക്കുന്ന ഒരു വില്ലയാണ്. 3 ബെഡ്റൂംസ് ഉണ്ട്. അതിൽ 2 എണ്ണം അറ്റാച്ച്ഡ്, 1 എണ്ണം നോൺ അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ കിച്ചൺ വർക്ക് ഏരിയ, വർക്ക് ഏരിയയിൽ ഒരു കോമൺ ടോയ്ലറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്കൊന്ന് പോവാം. നല്ല വീതിയുള്ള ടാർ റോഡിൻ്റെ ഫ്രണ്ടേജിലാണ് ഈ ഒരു വീട് പണിതിരിക്കുന്നത്. നല്ല സ്വസ്ഥവും ശാന്തവുമായ മനോഹരമായ ഒരു പ്രദേശം. ഒരുപാട് വീടുകളൊന്നുമില്ല, എന്നാൽ അയൽവക്കം ഉണ്ടാനും. അതുപോലെ തന്നെ കാണാൻ നല്ല മനോഹരമായ ഒരു ലുക്കുള്ള വീടാണ്. നല്ലൊരു എലിവേഷൻ കൊടുത്തിരിക്കുന്നു. അതുപോലെ ഭംഗിയായ പെയിൻറ് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന ഒരു വീടാണ്. ഒരു ചെറുതാണെങ്കിലും ക്യൂട്ടായ ഒരു വില്ലയാണ്. അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ മനോഹരമായ റൂഫ് ചെയ്തിരിക്കുന്നു. തുണി നൽകിയിടാനൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ഈ ഒരു റോഡിന് 2 സൈഡിലേക്കും ഒരു 200 മീറ്റർ മാത്രം മാറിക്കഴിഞ്ഞാൽ മെയിൻ ബസ് റൂട്ടാണ്. നല്ല സ്വസ്ഥവും ശാന്തവുമായ നല്ല ഹരിതാപയും പച്ചപ്പൊക്കെ ഉള്ള ഒരു ഏരിയ തന്നെയാണ്. ഒരു കാരണവശാലും പ്രളയം ബാധിക്കുന്ന ഒരു ഏരിയ അല്ല. നല്ല വീതിയുള്ളൊരു ഗേറ്റാണ് ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത്. ഏത് വലിയ കാറുകളും ഈസി ആയിട്ട് മുറ്റത്തേക്ക് കയറാവുന്ന പോലെ വീതിയുള്ള ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്കും ഇഷ്ടമാവുന്ന ഒരു നല്ല വീടാണ്. അപ്പോൾ നമുക്ക് അകത്തേക്കൊന്ന് പോകാം. ഈ ഒരു സൈഡിലാണ് കാർ ഷെഡ് കൊടുത്തിരിക്കുന്നത്. വലിയ കാർ പോർച്ചായിട്ടൊന്നുമല്ല, കാർ ഷെഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വീടിൻ്റെ മുറ്റത്താണെങ്കിലും 2-3 വണ്ടികൾ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഫ്രണ്ടിൽ അത്യാവശ്യം നീളം മുറ്റമുണ്ട്. അവിടെ വന്ന് 2 വണ്ടി കയറ്റിയിടാം. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിലും 2 വണ്ടി കയറ്റിയിടാവുന്ന സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കിണറുണ്ട്. വറ്റാത്ത വെള്ളം കിട്ടുന്ന കിണറാണ്. ഒരു കാരണവശാലും വെള്ളം പറ്റുന്നതല്ല. അതുപോലെ തന്നെ പ്രളയം ബാധിക്കുന്ന ഒരു പേടി വേണ്ട. അങ്ങനെ ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് പുറത്തെ മുറ്റമൊക്കെ ഒന്ന് നോക്കാം. 6 സെൻറ് സ്ഥലമാണ്. അതുകൊണ്ട് ഒരുപാട് സ്ഥലം നമുക്ക് മുറ്റത്തിന് കിട്ടിയില്ല. അത്യാവശ്യം സ്ഥലമുണ്ട്. നമുക്ക് ഗ്രോ ബാഗിലൊക്കെ ചെടികൾ വെക്കാനും പച്ചക്കറി തൈകളൊക്കെ വെക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ പുറകിലൊരു അലക്കുകല് കൊടുത്തിട്ടുണ്ട്. ഇത് വീടിൻ്റെ പുറകുവശത്ത് വർക്ക് ഏരിയ അടുക്കളയൊക്കെ വരുന്ന ഈ ഒരു ഭാഗത്താണ്. വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് ഒരു ഗ്രില്ല് ഡോറാണ് വെച്ചിരിക്കുന്നത്. ഈ ഒരു സൈഡിൽ നിന്ന് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നു. മുകളിലൊന്ന് കയറി നോക്കാം. നല്ല വിശാലമായി റൂഫ് ചെയ്തിരിക്കുന്നു. വീട് മൊത്തം കവർ ചെയ്ത് മനോഹരമായി റൂഫ് ചെയ്തിരിക്കുന്നു. ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. നമുക്ക് വേണ്ടാത്ത സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനോ അല്ലെങ്കിൽ നമ്മുടെ തുണികൾ വിരിച്ചിടാനൊക്കെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ഒരു ചെറിയ ഫംഗ്ഷൻ നടത്താനൊക്കെ ആണെങ്കിലും പറ്റുന്ന ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് താഴേക്ക് നോക്കിയാൽ ഒരു മനോഹരമായ വ്യൂ ആണ്. നല്ല പച്ചപ്പുള്ളൊരു ഫ്രണ്ടേജ്, നല്ല പറമ്പുകളും ഒക്കെയാണ്. നേരെ ഓപ്പോസിറ്റ് വീടുകളില്ല, തൊട്ടപ്പുറേ ഇപ്പുറത്തായിട്ടുള്ള വീടുകളുണ്ട്. നല്ല അയൽപക്കമുണ്ട്. എന്നാൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് വീടുകൾ തിങ്ങിയുള്ള ഒരു ഏരിയയൊന്നുമല്ല, നല്ല ശാന്തമായൊരു പ്രദേശമാണ്. ഇതാണ് ഫ്രണ്ട് മുറ്റം. അത്യാവശ്യം നല്ല വീതിയുണ്ട്. ചെടികളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് എലിവേഷൻ നല്ല മനോഹരമാക്കി ഡിസൈൻ ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ജനലുകളും ഡോറുകളെല്ലാം തേക്കും തെളിയി ചെയ്തിരിക്കുന്നതാണ്. സിറ്റൗട്ടിൽ ഈ ഒരു ഫ്രണ്ടേജ് ക്ലാഡ് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഈ ഒരു ഭിത്തിയെല്ലാം ക്ലാഡ് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ പില്ലറുകളും ക്ലാഡ് ചെയ്തിരിക്കുന്നു. സിറ്റൗട്ടിലാണെങ്കിൽ ടൈൽസ് ഇട്ടിട്ട് ബോർഡർ ഗ്രാനൈറ്റാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായി ഡിസൈൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഉള്ളിലേക്കൊന്ന് പോകാം. നമ്മൾ കയറി ചെല്ലുന്ന വിശാലമായൊരു ഹാളിലേക്കാണ്. ഈ ജനലുകളും കതകളും എല്ലാം തടിയിൽ തന്നെ ചെയ്തിരിക്കുന്നതാണ്. നല്ല വിശാലമായൊരു ഹാളിലേക്കാണ് നമ്മൾ കയറി ചെല്ലുന്നത്. ലിവിങ്ങും ഡൈനിങ്ങും കൂടി ഒറ്റ വലിയ ഹാളായിട്ടിരിക്കുന്നു. ഒരു ഏരിയ ഡൈനിങ്ങിന് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ആ ഒരു സൈഡിലൊരു വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നു.
നല്ല വലിപ്പമുള്ള ഒരു ഹാളാണ്. നമുക്ക് കിച്ചണിലേക്ക് ഒന്ന് പോകാം. കിച്ചണ് നല്ല വലിയ കിച്ചണാണ്, നല്ല സ്പേഷ്യസ് ആയിട്ട് ധാരാളം കബോർഡുകൾ ചെയ്തിരിക്കുന്നു. നല്ല വലിപ്പമുള്ള കിച്ചൺ തന്നെയാണ്, നല്ല ലെങ്തി ആയിട്ട് അതിലിതെല്ലാം നിറച്ച് കബോർഡുകൾ കൊടുത്തിരിക്കുന്നു. ഒരു താഴെയും മുകളിലുമായിട്ട് ധാരാളം സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടംപോലെ കബോർഡുകളുണ്ട്. അതുപോലെ തന്നെ അതിനടിയിൽ ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു സ്ഥലം കൊടുത്തിരിക്കുന്നു. ഇതിന് തൊട്ട് പുറത്തായിട്ടൊരു വർക്ക് ഏരിയ കൂടിയുണ്ട്. ഇവിടെ പുകയില്ല, തടുപ്പ് സജ്ജീകരിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുറത്തേക്കുള്ള ഡോറ് ഇവിടെയാണ് വരുന്നത്. നമുക്ക് നാടൻ അടുപ്പ് വേണ്ടവർക്ക് അത് ഉപയോഗിക്കാം. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാവുന്ന പോലെ ഡോറ് വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു വാഷ് ഏരിയ ഉണ്ട്. രണ്ട് ബെഡ്റൂമുകൾ ആണ് അറ്റാച്ച്ഡ്. അതുപോലെ തന്നെ ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് ഈ ഒരു ഏരിയ കൊടുത്തിരിക്കുന്നു. ഇതാണ് ഒരു ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂമാണ്. അത് എ സി ബെഡ്റൂമാണ്. കാഴ്ചകൾ. അപ്പോൾ ഈ ഒരു വീടിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു ഞാൻ കരുതുന്നു. ഡീറ്റെയിൽസ് ഒന്നുകൂടി പറയാം. പാലായിൽ നിന്നും ഒരു 7 കിലോമീറ്റർ മാറി മേവട ടൗണിനടുത്തായി, മേവടയ്ക്കടുത്താണ് ഈ ഒരു ലൊക്കേഷൻ. 1100 സ്ക്വയർ ഫീറ്റ് ആണ്. ഇത് ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ആണ്. 6 സെൻറ് സ്ഥലമാണ്. വറ്റാത്ത കിണർവെള്ളമുണ്ട്. പ്രളയം ബാധിക്കുന്ന ഒരു പ്രദേശമല്ല, നല്ല മനോഹരവും ശാന്തവുമായ ഒരു സ്ഥലമാണ്. ടൗണിൻ്റെ തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിവായി മനോഹരമായ ലൊക്കേഷനാണ്. അതുപോലെ തന്നെ 200 മീറ്റർ ഉള്ളൂ ബസ് സ്റ്റോപ്പിൽ നിന്ന്. ഇഷ്ടംപോലെ ബസ്സുകളുള്ള റൂട്ടിലേക്ക് 200 മീറ്റർ മാത്രമാണ് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വില്ലേക്ക് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 40 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ പ്രൈസാണ്, ബാങ്ക് ലോൺ സൗകര്യം ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വില്ല ആവശ്യമുള്ളവർ ഉടനെ തന്നെ വിളിക്കുക. അപ്പം ഈ ഒരു വീഡിയോ കണ്ടവർക്ക് നന്ദി. അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരാം.